മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അക്സിറു ദിക്ര ഹദിമിൽ ലദ്ദാത്ത്, നിങ്ങളുടെ ജീവിതത്തിന്റെ സർവ്വസുഖങ്ങളോടും സൗകര്യങ്ങളോടും വിട പറയേണ്ടി വരുന്ന മക്കൾക്ക് അവരുടെ ഉമ്മമാരെയും വാപ്പമാരെയും നഷ്ടപ്പെട്ട് പിരിഞ്ഞു പോകേണ്ട, മാതാപിതാക്കൾക്ക് അവർ വളർത്തി ഉണ്ടാക്കിയ മക്കളോട് യാത്ര പറഞ്ഞു പോകേണ്ടുന്ന, ഭാര്യയ്ക്ക് തന്റെ ഭർത്താവിനോട് യാത്ര പറഞ്ഞു പോകേണ്ടുന്ന, ഭർത്താവിന് തന്റെ ഭാര്യയെ പിരിഞ്ഞു പോകേണ്ടുന്ന ബന്ധുക്കളെയും മിത്രങ്ങളെയും ഉറ്റവരെയും ഉടയവരെയും എല്ലാം ഒഴിവാക്കിക്കൊണ്ട് പോകേണ്ടുന്ന, എല്ലാ സുഖങ്ങളെയും അവസാനിപ്പിക്കുന്ന ഒരു യാത്ര വരാനുണ്ട്. ആ യാത്രയെ സംബന്ധിച്ചുള്ള ചിന്ത നിങ്ങൾ അധികരിപ്പിക്കണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആ യാത്രയെ സംബന്ധിച്ച്, ആ മരണത്തെ സംബന്ധിച്ചുള്ള ചിന്ത നിങ്ങൾ അധികരിപ്പിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞത് നമ്മളെല്ലാം ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലൂടെ ധാരാളം കേട്ടവരാണ്. എന്നാൽ പ്രിയമുള്ളവരെ, എങ്ങനെയാണ് ഈ മരണചിന്ത അധികരിപ്പിക്കൽ? മരണം 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 എന്നിങ്ങനെ ഉരുവിടലാണോ മരണചിന്ത അധികരിപ്പിക്കൽ? അതൊരിക്കലുമല്ല പ്രിയമുള്ളവരെ. ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ സെക്കൻഡുകളിലും മിനിറ്റുകളിലും മണിക്കൂറുകളിലും ഞാൻ എൻ്റെ മനസ്സിനെ പഠിപ്പിക്കണം, ഞാൻ എന്ത് പ്രവർത്തിക്കാൻ ഒരുങ്ങുമ്പോഴും ഞാൻ എന്ത് ചെയ്യാനൊരുങ്ങുമ്പോഴും പറയാനൊരുങ്ങുമ്പോഴും അള്ളാഹുവേ എനിക്ക് മരണമുണ്ടല്ലോ, ഞാൻ മരിച്ചു പോകുമല്ലോ, ഈ സെക്കൻഡിലെങ്ങാനും ഞാൻ മരിച്ചു പോയാൽ എനിക്ക് അഭിമുഖീകരിക്കേണ്ടി വരാനുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഞാൻ അവിടെ എന്ത് നിലപാട് സ്വീകരിക്കും, റബ്ബേ എന്റെ അവസ്ഥ എന്തായിരിക്കും എന്ന കൃത്യമായ ചിന്ത, അത് നമ്മുടെ ജീവിതത്തിൽ സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള ആവേശമുണ്ടാക്കും. ജീവിതത്തിൽ കഴിഞ്ഞുപോയ ഇന്നലകളിൽ സംഭവിച്ചിട്ടുള്ള മോശപ്പെട്ട വല്ലതും ഉണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം അള്ളാഹുവിനോട് കേറിച്ച് മടങ്ങാനുള്ള ഒരു താല്പര്യം നമ്മുടെ മനസ്സിലുണ്ടാക്കും, ഇബാദത്തുകൾക്ക് വലിയ ഉന്മേഷമുണ്ടാക്കും, ഏത് ഇബാദത്തുകളും വളരെ ആത്മാർത്ഥമായി കൊണ്ട് നിർവഹിക്കും. അതുപോലെ തന്നെ ജീവിതത്തിന്റെ സുഖങ്ങളും സൗകര്യങ്ങളും എനിക്ക് പോരല്ലോ, കിട്ടിയത് കുറവാണല്ലോ എന്ന ചിന്ത നമ്മുടെ മനസ്സിനെ അലോസരപ്പെടുത്തുകയില്ല. എന്താണോ റബ്ബേ നീ തന്നത് അത് തന്നെയും എത്രയും അധികമാണ്, ഞാൻ അതിന് നിന്നോട് നന്ദിയുള്ളവനാണെന്ന ചിന്ത അധികരിപ്പിക്കും. അതേ അവസരത്തിൽ ഈ ചിന്ത നമ്മുടെ മനസ്സിൽ നിന്ന് എപ്പോഴെല്ലാം വിട്ടുനിൽക്കുന്നുണ്ടോ, മൂന്ന് അപകടങ്ങൾ അതിലൂടെ വരാനുണ്ട്. ഒന്നാമതായി നമുക്ക് തൗബ ചെയ്യാനുള്ള തോന്നലുണ്ടാവില്ല. തൗബ ചെയ്യാൻ നമ്മൾ പറയും ഇനിയും സമയമുണ്ടല്ലോ, ഇനിയും കാലമുണ്ടല്ലോ, കുറച്ചു കഴിഞ്ഞിട്ട് ഇനി അങ്ങ് തൗബ ചെയ്ത് കളയാം. അതുപോലെ തന്നെ ഇബാദത്തുകൾക്കൊരു ഉന്മേഷവും തോന്നുന്നില്ല, കാരണം ഒരുപാട് കാലം ഇനിയും ഉണ്ടല്ലോ എന്നാണ് ചിന്തിക്കുന്നത്. അതുപോലെ ജീവിതത്തിൽ എത്ര കിട്ടിയാലും ആർത്തി തീരുന്നില്ല. ഈ അപകടങ്ങളൊക്കെ സംഭവിക്കുന്നത് ഈ ചിന്ത നമ്മുടെ മനസ്സിൽ നിന്ന് ഒഴിവാകുമ്പോഴാണ്. അതേ അവസരത്തിൽ ഈ ചിന്ത നമ്മുടെ മനസ്സിൽ കൃത്യമായി ഉണ്ടായാലോ യഥാർത്ഥത്തിലുള്ള ഒരു മാനസികമായ തയ്യാറെടുപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും.